ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മൊബൈലിൻ്റെ പവർ ബട്ടൺ, വോളിയം ബട്ടൺ ഇതില്ലാതെ നമുക്ക് മൊബൈൽ ഉപയോഗിക്കാനേ സാധിക്കില്ല. ഇതിനെന്തെങ്കിലും കേട് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് മൊബൈൽ ഉപയോഗിക്കാൻ. എന്നാൽ ഇത് ഒരിക്കലും തന്നെ കേട് വരാതിരിക്കാൻ നമ്മുടെ മൊബൈലിൽ ചില സെറ്റിങ്സുകളൊക്കെ ചെയ്തു വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മുടെ മൊബൈലിൻ്റെ പവർ ബട്ടണോ വോളിയം ബട്ടണോ ഏതെങ്കിലും ഒന്ന് കംപ്ലൈൻ്റ് ആയവർക്കും ഈ ഒരു വീഡിയോ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനുബലിച്ചതിന് ശേഷം ഉള്ളുന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ എന്താണ് ഈ സെറ്റിങ്സ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഇല്ലാതെ തന്നെ ചില മൊബൈലുകളിൽ ഇത് എനേബിൾ ചെയ്യാനും സാധിക്കും. അതൊക്കെ ഞാൻ വീഡിയോയിൽ തുടർന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ വരും. ഡിഫോൾട്ടായിട്ടുള്ള ലാംഗ്വേജാണ് ഇപ്പോൾ സെലക്ട് ആയിട്ടുള്ളത്. നിങ്ങൾക്കത് മതിയെങ്കിൽ ഇവിടെ മുകളിൽ ടിക്ക് മാർക്ക് ഉണ്ട്, അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ പെർമിഷൻ റെക്കോർഡ് ചോദിക്കുന്നുണ്ട്. നമുക്ക് അലോ പെർമിഷൻ എന്ന ഭാഗത്ത് അലോ കൊടുക്കുക. അലോ കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഈ ഒരു സംഭവം ഓൺ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഇവിടെയാണ് ആ സെറ്റിങ്സ് ഉള്ളത്. നമ്മളിവിടെ ഓൺ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ ആഡ്സ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ രൂപത്തിൽ നിങ്ങൾക്ക് ഓണായിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു അസിസ്റ്റീവ് ടച്ച് നിങ്ങൾക്കിവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെ കസ്റ്റം മെനു എന്ന ഭാഗത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രൂപത്തിലാണ് ഇത് വേണ്ടത് എന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇവിടെ 3:3 ഉണ്ട്, അതുപോലെ തന്നെ 3:4 ഉണ്ട്. 3:4 നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഒതുക്കി വെക്കാൻ പറ്റും. ഞാൻ ഏതായാലും 3:4 എന്നെ തിരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ഓണാക്കി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു മെനുവിൽ തന്നെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഓണാക്കാണ്ട് തന്നെ നമുക്കിപ്പോൾ സെറ്റിങ്സിൻ്റെ അകത്ത് പോകുമ്പോൾ തന്നെ എന്തൊക്കെയാണ് ഇവിടെ എനബിൾ ആയിട്ടുള്ളത് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഫ്ലാഷ് ലൈറ്റ്, അതുപോലെ തന്നെ ലോക്ക്, റൊട്ടേഷൻ, അതുപോലെ തന്നെ റീസൻറ്റ് സ്ക്രീൻഷോട്ട്, അതുപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡർ എല്ലാം നമുക്കിവിടെ എനബിൾ ആയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് ഇവിടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വൈഫൈ, ബ്ലൂടൂത്ത്, പവറ്, വോളിയം അപ്പ് ഡൗൺ എല്ലാം നമുക്കിവിടെ, വോളിയം ബട്ടണോ പവർ ബട്ടണോ ഒന്നും പ്രസ് ചെയ്യാതെ തന്നെ നമുക്കിവിടെ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വീണ്ടും റൈറ്റ് സൈഡിലേക്ക് തന്നെ ഒന്ന് സ്വൈപ്പ് ചെയ്യാം. ഇവിടെ ഫേവററ്റ് എന്നൊരു നക്ഷത്രത്തിൻ്റെ ഒരു ചിഹ്നമുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ എന്തൊക്കെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾക്കിവിടെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ഓൾറെഡി ഉള്ളത് മുകളിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി അതിൽ നിന്ന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇവിടെ താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് മുകളിലേക്ക് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോയാൽ മതി. അത് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ക്ലോസ് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ബാക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഫ്ലോട്ടിംഗ് ഐക്കൺ എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രൂപത്തിലുള്ള ഐക്കണാണ് വേണ്ടത്, ആ ഐക്കണിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു ഐക്കണിൻ്റെ അകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഈ ഐക്കൺ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഓണാകണം. ഇപ്പോൾ ഡബിൾ ടാപ്പിൽ ഇപ്പോൾ ക്യാമറയാണ് ഉള്ളത്. സിംഗിൾ ടാപ്പിൽ ഓപ്പൺ മെനു ആണുള്ളത്. അതുപോലെ തന്നെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ് ബട്ടണാണ് ഉള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിംഗിൾ ടാപ്പിലും ഡബിൾ ടാപ്പിലും ലോങ് ടാപ്പിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ റിമൂവ് ജങ്ക്, അതായത് ജങ്ക് ഫയലുകളൊക്കെ റിമൂവ് ചെയ്യാനുള്ള ഒരു ക്ലീനറും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സെറ്റിങ്സ് എന്ന ഭാഗത്തേക്ക് മാറ്റാം. സെറ്റിങ്സ് എന്ന ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീൻ റെക്കോർഡർ ഉണ്ട്, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്, അതുപോലെ തന്നെ ഷെയർ വിത്ത് ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെയുള്ള ഓപ്ഷൻസുകളാണ് ഇവിടെ ഉള്ളത്. നമുക്കൊന്ന് ബാക്ക് വരാം. ടോട്ടലി ഞാനിപ്പം ബാക്ക് വരികയാണ്. ബാക്ക് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. അത് എവിടെ പോയി കഴിഞ്ഞാലും ഈ ഐക്കൺ നമുക്ക് കൊണ്ടുവെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കാം. ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ബിഗ് സ്ക്രീൻ ആയിട്ടാണ് സെലക്ട് ചെയ്തത്, അതുകൊണ്ട് ഇവിടെ താഴെ വന്നിട്ടുണ്ട്. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ ഡിവൈസ് എന്ന ഭാഗത്ത്, ഏറ്റവും മുകളിൽ ഡിവൈസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് പേജിലേക്ക് ഇപ്പം പോകും. ഇവിടെ വോളിയം കുറക്കാനും കൂട്ടാനും അതുപോലെ തന്നെ റെഗുലർ സൗണ്ടുകൾ നമുക്ക് സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ ബ്രൈറ്റ്നസ്, അതുപോലെ തന്നെ ടൈം ഔട്ട്,
പവർ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഒക്കെ നമുക്കിവിടെ സംഭവങ്ങൾ റെഡിയാണ്. ബ്ലൂടൂത്ത് ഓൺ ചെയ്യാം, വൈഫൈ ഓൺ ചെയ്യാം, ഒക്കെ നമുക്കിവിടെ റെഡിയാണ്. ബാക്കിലേക്ക് ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും. റീസെൻ്റ് ആയിട്ടുള്ള റീസെൻ്റ് ബട്ടണുണ്ട്, ബാക്ക് ബട്ടണുണ്ട്, എല്ലാം ഇവിടെ തന്നെയുണ്ട്. നമുക്കിനി വോളിയം ബട്ടണോ ബാക്ക് ബട്ടണോ റീസെൻ്റ് ബട്ടണോ പവർ ബട്ടണോ ഒന്നും ആവശ്യമില്ല, ഈ ഒരൊറ്റ സംഭവം മതി. ഇനി ഇതിലേക്ക് നമുക്ക് കൂടുതൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫേവറേറ്റ് എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ആ ഫേവറേറ്റിൻ്റെ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പ്ലസ് ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒരു പ്ലസ് ഐക്കണിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏത് ആപ്ലിക്കേഷൻസുകളും നിങ്ങൾക്ക് ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതായത് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോലും ഈ ഒരൊറ്റ ഐക്കണിൻ്റെ അകത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പം വാട്സപ്പ് ഇവിടെ തിരഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ വാട്സപ്പ് അതിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫേവറേറ്റ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മാത്രം മതി, നമ്മൾ സെലക്ട് ചെയ്ത ആ വാട്സപ്പ് ഇവിടെയുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസുകൾ എത്ര വേണമെങ്കിലും ഇവിടെ സെലക്ട് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. വാട്സപ്പ് ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്സപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഈ ഒരൊറ്റ ബട്ടണിൻ്റെ അകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഒതുക്കി നമുക്ക് വളരെ ഫ്രീ ആയിട്ട് നമ്മുടെ മറ്റുള്ള ബട്ടണുകളൊന്നും തന്നെ കേടുവരാതെ സൂക്ഷിക്കാൻ നമുക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ സാധിക്കും. ഇനി മൊബൈലിൽ തന്നെ ഈ ഒരു സെറ്റിങ്സ് ചില മൊബൈലുകളിൽ ഉണ്ട്, പക്ഷേ ഇത്രയും ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് കിട്ടില്ല. മൊബൈൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള ആ ഒരു സംഭവത്തിൽ കുറച്ച് ഓപ്ഷൻസുകൾ മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണ് നമുക്ക് എനേബിൾ ചെയ്യുക? അതിനായിട്ട് നമ്മൾ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ നിങ്ങൾ അസിസ്റ്റൻ്റ് മെനു എന്ന് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക. അസിസ്റ്റൻ്റ് മെനു, ഇപ്പോൾ അസിസ്റ്റൻ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ അസിസ്റ്റൻ്റ് മെനു ഉണ്ട്. ഇത് അക്സസിബിലിറ്റി എന്ന ഓപ്ഷൻ്റെ അകത്താണ് ഉള്ളത്. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ ഓണിലല്ല എങ്കിൽ ജസ്റ്റ് ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ അലോ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് ബാക്ക് വരാണ്. ബാക്ക് വന്നു. ഇത് നമ്മുടെ മൊബൈലിൻ്റെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു അസിസ്റ്റൻറ്റ് മെനു ആണ്. ഇതിപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത അസിസ്റ്റൻറ്റ് മെനു. ഇനി ഇൻബിൽറ്റ് ആയിട്ടുള്ള അസിസ്റ്റൻറ്റ് മെനുവിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതുപോലെ റീസെൻറ്റ്, ഹോം ബട്ടൺ, അതുപോലെ തന്നെ ബാക്ക് ബട്ടൺ, സ്ക്രീൻഷോട്ട്, വോളിയം, അതുപോലെ തന്നെ നമുക്ക് ഇടത്തോട്ടേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ പാനൽ, അതുപോലെ തന്നെ പവർ ഓഫ് മെനു, അതുപോലെ തന്നെ സ്ക്രീൻ കൺട്രോൾ, പിന്നെ മെനു സെറ്റിങ്സ് എന്ന ഭാഗത്ത് സെറ്റിങ്സിൻ്റെ ഭാഗത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മെനുവിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇത്രയേ ഉള്ളൂ നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള ഇൻബിൽറ്റ് ആയിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ. ഇനി അത് ഇല്ലാത്തവർക്ക്, അല്ലെങ്കിൽ അത് ഉണ്ട് പക്ഷേ മറ്റുള്ള ഓപ്ഷനുകളൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒതുക്കി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഇതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ നിങ്ങളുടെ മൊബൈലിലുണ്ട്. അതായത് നിങ്ങളുടെ മറ്റുള്ള ഒരു ബട്ടണും ഇനി ആവശ്യമില്ല, നമുക്ക് ഈ ഒരൊറ്റ കാര്യം മാത്രം മതി. മറ്റുള്ള ബട്ടണുകളൊക്കെ കേടുവന്നവർക്കും കേടുവരാതിരിക്കുന്നവർക്കും ഒരിക്കലും കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ തീർച്ചയായിട്ടും ഈ ഒരു ബട്ടൺ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.